ridiculous. അപ്പോൾ നമ്മൾ ഈ ആഴ്ച റിലീസ് ചെയ്യാവുന്ന മൂവികളെ ഏതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്? ആദ്യം തന്നെ ഒരു തമിഴ് മൂവിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. മാമനൻ എന്നാണ് മൂവിയുടെ പേര്. വടിവേലു, ഉദയനിൽ സ്റ്റാലിൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വർഷം എത്തുന്നത്. അല്പം പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് മാമനൻ എന്ന ചിത്രത്തിൻ്റെ പേര്. ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിൽക്കുന്ന തമിഴ് ചിത്രമാണ്. നമുക്ക് എന്തെങ്കിലും അല്പം പ്രതീക്ഷിക്കാൻ. ട്രെയിലറൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ട്രെയിലർ തന്നെയായിരുന്നു. എന്തെങ്കിലും എന്തൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന 29-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത് മാമനൻ്റെ ട്രെയിലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. നിങ്ങൾ ഫസ്റ്റ് ഡേ കാണുന്ന വ്യക്തിയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കേണ്ട. ഫഹദ് ഫാസിലിൻ്റെ ഒരു നെഗറ്റീവ് റോള് തന്നെ ചിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. മറ്റൊരു ചിത്രം സ്പൈ എന്നാണ് മൂവിയുടെ പേര്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് സ്പൈ എന്ന് പറയേണ്ട മൂവി. ഒരു പാൻ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം തെലുങ്ക് മൂവിയാണ്. തെലുങ്കിൽ കൂടാതെ തമിഴും മലയാളത്തിലും ചിത്രം റിലീസ് ചെയ്യാൻ പോവാണ്. ഒരു സിദ്ധാർത്ഥാണ് പ്രധാന വർഷത്തിലെത്താൻ പോകുന്നത്. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഡബ്ബിംഗ് തന്നെയായിരുന്നു. എങ്കിലും സ്പൈക്ക് വേണ്ടി വെയിറ്റിംഗ് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുന്ന ട്രെയിലർ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതും അത് പറയാൻ മറക്കണ്ട. 3-ാം ചിത്രം 30-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മലയാള ചിത്രമാണ്. നല്ല നിലാവുള്ള യാത്രയിൽ എന്നാണ് മൂവിയുടെ പേര്. സാന്ദ്ര തോമസാണ് ഇതിൽ നിർമ്മിച്ചുള്ളത്. ബാബുരാജ്, ചെമ്പൻ വിനോദ്, സലാം ബാബു, ഗണപതി തുടങ്ങിയവരൊക്കെ പ്രധാന വർഷത്തിൽ ചിത്രമാണ്. ഒരു ത്രില്ലർ ചിത്രമാണെന്ന ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. നല്ല നല്ല പാട്ടുകളും എല്ലാം കൊണ്ട് സമ്പന്നം തന്നെയാണ് ഈ ചിത്രം. പലതവണ റിലീസ് മാറ്റിയിരുന്നു. എന്തായാലും നല്ല നിലവിലുള്ള യാത്രയിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ ഉദ്ദേശിച്ച ചിത്രം തന്നെയാണ്. എന്തായാലും എന്താണ് ആ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവയ്ക്കുക. 3-ാം ചിത്രത്തിൻ്റെ പേര് സാലിട്ടോൺ എന്നാണ് മൂവിയുടെ പേര്. വിജയ് യേശുദാസിൻ്റെ ഒരു പാൻ ചിത്രം എന്നെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയൊക്കെ ചിത്രം റിലീസ് ചെയ്യാൻ പോവാണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വല്ലപ്പോൾ ഒന്നും പ്രതീക്ഷ ഒന്നും തോന്നിയൊന്നുമില്ലെങ്കിലും 3D മൂവിയാണ്. കുട്ടികൾക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു മിസ്റ്റർ മൂവി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഒരു പാട്ടൊക്കെ ഒരു തമിഴ് പാട്ട് ഇറങ്ങിയിരുന്നു. അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ കിടക്കുന്ന പാട്ട് തന്നെയാണ്. പാട്ട് കൊണ്ട് മാത്രമേ ചിത്രം ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് എനിക്കറിയില്ല. എനിക്ക് ഇതിൻ്റെ ട്രെയിലർ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. 3D ചിത്രം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കാണാൻ സാധിക്കും. എന്തായാലും മറ്റൊരു ചിത്രം ഞാനും പിന്നെ ഞാനും എന്നാണ് മൂവിയുടെ പേര്. മലയാളം മൂവിയാണ്. രാജസേനൻ്റെ ഒരു തിരിച്ചറിവ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രമാണ് ഞാനും പിന്നെ ഞാനും എന്ന ചിത്രം. രാജസേനൻ കൂടാതെ ഇന്ദ്രൻസും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഒരു കഥകളിക്കാരൻ്റെ വേഷത്തിലൊക്കെയാണ് രാജസേനൻ പ്രത്യക്ഷപ്പെടുന്ന ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. അതും കൂടാതെ അതിൻ്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒരു ത്രില്ലർ ബൈബിളായിരിക്കാൻ കൊണ്ടുവരാൻ പോകുന്ന തോക്കൊക്കെ പിടിച്ചിരുന്ന പോസ്റ്ററാണ്. ഇതിൽ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെന്തായാലും നല്ല ചിത്രങ്ങൾ നോക്കി നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തായാലും ഇതിൽ ഏത് മൂവി ആയിരിക്കും ഈ ആഴ്ച ബെറ്റർ ആവുകയെന്ന് നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. എന്നിട്ടും പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കാര്യം, നാളെ RDS എന്ന് പറയുന്ന മൂവിയുടെ ടീസർ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും അഭിപ്രായം എന്തായാലും നിങ്ങളുടെ മുമ്പിൽ അപ്ഡേറ്റുകൾ എത്തിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.